കൊഹ്നൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് സുരേഖ. സുരേഖ. സുരേന്ദ്രനാഥ്. സൂര്യകാന്ത്. സൂര്യകാന്ത്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ. മാർച്ച് 16 10:35 PM ആണോ? 10:50 പറഞ്ഞത്. ജനിച്ചത് എവിടെയാണ്? അവിട്ട നക്ഷത്രമാണോ? എന്താ അറിയണ്ടേ? പൊതുവെ ആണെങ്കിൽ ഇപ്പം നവംബറിന് ശേഷം നിങ്ങളുടെ കണ്ട ശനിയൊക്കെ മാറുകയാണ്. അത് കഴിഞ്ഞ ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്തേക്ക് വരികയാണ്. അപ്പം ശനി അനുകൂലമായ സ്ഥാനത്ത് വരുന്ന 11 ഭാവത്തിൽ വരികയാണ്. അപ്പോൾ ശനി നിങ്ങൾക്ക് പല ഗുണങ്ങൾ കൂടെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വ്യാഴദശയിൽ ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. രാഹുവിൻ്റെ അപഹാരം കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യാഴദശയും വളരെ അനുകൂലമായ ഫലങ്ങൾ തരുന്ന വ്യാഴദശയാണ്. അതുപോലെ സൂര്യന് ഏറ്റവും ബലമുള്ള ജാതകമാണ്. 90% ബലമുണ്ട് ജാതകമാണ് ഇത്. പിന്നെ ഗജകേസരി യോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തരുന്നതാണ്. ഭാവി ജീവിതം ഏതും വളരെ ശോഭനമായിരിക്കും. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതെല്ലാം നടക്കുന്ന നാൾ വർദ്ധിക്കുന്ന ഒരു ജാതകമാണ്. ജോലി സംബന്ധമായിട്ട് മെച്ചമുണ്ടാവും. അത് സെക്കൻഡ് നവംബറിന് ശേഷം നോക്കുന്നതായിരിക്കും ഉചിതമായ സമയം. അതെ, വേറെ കുഴപ്പമൊന്നുമില്ല. സൂര്യകാന്ത്, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോവാം. സിമിയാണ് SMS അയച്ചിരിക്കുന്നത്. സിമി ഫുജേരയിൽ നിന്നാണ് SMS അയച്ചിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് 9/5/1974. 9/5/1974. രാവിലെ 5 AM കേരളയാണ് ജനിച്ച സ്ഥലം. 9/5/1974. ജോബും ഫ്യൂച്ചറിനെ കുറിച്ചാണ് അറിയാനുള്ളത്. ജോബ് ഇപ്പം നവംബറിന് ശേഷം 7 ശനിയുടെ കാഠിന്യം കൂടുന്ന ഒരു സമയത്തേക്ക് മാറുകയാണ്. അതുകൊണ്ട് അടുത്ത ഒരു 2.5 വർഷത്തേക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല. ജോബിൽ ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന ഒരു സമയമല്ല. അതുപോലെ ചന്ദ്രദശയിൽ ചൊവ്വയുടെ അപഹാരം നടക്കുകയാണ്. ഇന്നത്തെ ചന്ദ്രദശ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന സമയമാണ്. കാരണം ചന്ദ്രൻ നിൽക്കുന്നത് നീചത്തിൽ എന്ന് വെച്ചാൽ ചന്ദ്രൻ നിൽക്കുന്ന ഏറ്റവും മോശമായ 12 രാശിയിൽ ഏറ്റവും മോശമായ സ്ഥാനത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രദശ അത്ര അനുകൂലമായ കാലഘട്ടമല്ല. 2023 വരെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതിനെല്ലാം പരിഹാരങ്ങൾ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. ഒരു ഭാഗ്യത്തിൻ്റെ രത്നമായ ഒരു യെല്ലോ സഫയർ, മഞ്ഞ പുഷ്യരാഗം, 3-4 കാരറ്റ് വരെ വലത്തെ കയ്യിലെ ചൂണ്ടുവരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇതെല്ലാം അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ്. സിമിക്ക് മറുപടി ലഭിച്ചുകയാണെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ.
ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കും സ്വപ്ന, ടിവിയുടെ വോളിയം മുഴുവനായി കുറയും. ഇയർ ഒന്നും കൂടെ വ്യക്തമാക്കൂ. 2006 സമയം പറഞ്ഞോളൂ. 9:08 PM കൽപ്പറ്റ. അതെ. തിരുവാതിര നക്ഷത്രമാണോ? അപ്പൊ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷമൊക്കെ മാറുന്ന സമയമാണ്. ഇപ്പൊ നവംബറിനോടുകൂടി അതെല്ലാം മാറും. മാത്രമല്ല ശുക്രന്റെ അപഹാരം നടക്കുന്ന സമയമാണ്. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പം ഈ നവംബറോടുകൂടി പൊതുവെ അനുകൂലമായ സമയമാണ് വിദ്യക്ക്. ഇതിനകത്ത് വിദ്യാഭ്യാസം ഉണ്ടാവും. പക്ഷേ ഈ ബുധൻ നിൽക്കുന്നത് ശനി, ചൊവ്വ എന്നീ നീചഗ്രഹങ്ങളുടെ കൂടാണ്. അപ്പം അപ്പം അതുകൊണ്ട് ബുധന് പവർ കുറവാണ്. അപ്പം അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക, ഒരു ദൈവികമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അതുകൂടാതെ ഒരു മരതകം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചെറിയൊരു മരതകം, 1 to 2 carat വരെയുള്ള മരതകം ധരിക്കാം. ലോക്കറ്റായിട്ട് ധരിക്കാം. പിന്നെ ആരോഗ്യപരമായിട്ട് ഇനിയിപ്പോ ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം ശനിയുടെ ദോഷം മാറുകയാണ്. അപ്പൊ അതോടുകൂടി തന്നെ പൊതുവെ അനുകൂലമായ സമയമായിരിക്കും. തീർച്ചയായിട്ടും നല്ല. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇത് ഇന്ന് നമ്മുടെ ഷോ വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. തുടർന്ന് ദിവസങ്ങളിലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാം. ഇന്നത്തെ പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ, പ്രത്യേകിച്ച് അനുയോജ്യ ലഗ്നം, നിങ്ങളുടെ നിറം, സംഖ്യ എന്നിവ അറിയാൻ എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രൊഫസർ ആസ്ട്രോ ജെമ്മോളജി സ്റ്റാർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്ന്.